സുഹൃത്തുക്കളെ, അപ്പോൾ എൻ്റെ നാടായ പുൽവട്ടയുടെ തൊട്ടുമുകൾ, അതായത് ഞങ്ങളെ പള്ളി മദ്രസയൊക്കെ സ്ഥിതി ചെയ്യണ പണത്തുമ്പിൽ ഭാഗത്ത് മദ്രസിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ നമ്മുടെ അബുവാക്കു എന്ന് പറഞ്ഞാൽ കാരക്കുളെ അബു, ഒരു ചെറിയൊരു സംരംഭമായിട്ട് മൂപ്പരെ നാട് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇവിടെ ഒരു കൂടേണ്ട പരിപാടി കൂടി, കെ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്നത് ഓപ്പൺ ചെയ്യാണ്. അദ്ദേഹം തന്നെ ഉള്ളൂ, അദ്ദേഹം എല്ലാ വർക്ക് എടുക്കുന്നതായതുകൊണ്ട് കറണ്ടിൻ്റെയും മോട്ടറിൻ്റെയും അതുപോലെ തന്നെ പ്ലംബിങ്ങും വയറിങ്ങും എല്ലാം എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കരുവാരകുണ്ടിലെ നമ്മുടെ ചരക്ക് ആദ്യമായിട്ട് പലചരക്ക് വീടുക വന്ന് നമ്മുടെ കാരക്കുളയൻ മാനുഹാജി എന്ന് പറയുന്ന മാനുവപ്പ, ഇവിടെ എല്ലാ ആളുകളൊക്കെ മാനുവപ്പ എന്ന് വിളിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളാണ് ഈ കട ഉദ്ഘാടനം. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ ഇവിടെ ആളുകളുടെ അഭിപ്രായം, അബുവാക്ക ഏതായാലും ഇപ്പോൾ അബുവാക്ക എന്താ പറയുന്നത് അറിയണല്ലോ. അപ്പോൾ അബുവാക്കാൻ്റെ വർത്താനം, അബുവാക്ക എന്താ പറയുന്നില്ല സംസാരത്തിലേക്ക്, അപ്പോൾ നമുക്ക് വീഡിയോ. അപ്പോൾ നമ്മൾ ശരിക്കും ഈ വട്ടമല റോഡ്, നമ്മുടെ അലനല്ലൂർ ഇടത്തനാട് വട്ടമല റോഡിൽ ഇവിടെ ഒരു സി കെ സ്റ്റോറൊക്കെ കണ്ടിട്ടേ, അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മുടെ കെ കെ ഇലക്ട്രിക്സ്, അതിൻ്റെ അപ്പുറത്തൊരു സ്ഥാപനമുണ്ട്. ഇനി ഇപ്പോൾ പള്ളീൻ്റെ ഒരു പുതിയൊരു ബിൽഡിങ്ങും ഇവിടെ കയറുന്നുണ്ട്. ആ പള്ളീൻ്റെ ഗേറ്റാണത്, പള്ളീൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് പള്ളി. ഇത് നമ്മുടെ ചുള്ളിയോട് റോഡ്, ഇത് നമ്മുടെ പുൽവട്ട റോഡ്. അപ്പോൾ ഈ ജംഗ്ഷനിലായിട്ടാണ് ഈ സ്ഥാപനം. അല്ല, എന്താ ഇപ്പോൾ നമ്മളെ നാട്ടിൽ, അതായതിപ്പോൾ ഞാനിപ്പോൾ ഏതായാലും 8-9 കൊല്ലമായിട്ട് ഇവിടെ വന്നിട്ട്, അപ്പോൾ ഇവിടെ ഈ അബുവാക്ക ഈ സ്ഥാപനം തുടങ്ങി എന്താ ഇങ്ങക്ക് പറയാല്ലേ? ഞങ്ങൾക്ക് പറയാനെന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ അത്യാവശ്യമാണ്. കാരണം പിന്നെ നമുക്ക് ആശ്രയിക്കേണ്ട കരുവാരകുണ്ട് കിഴക്കേത്തല. അപ്പോൾ ഈ പള്ളിക്കുന്ന് വന്നുകൊണ്ട് നമുക്ക് ഏറെ ഉപകാരപ്പെടും ഇങ്ങനത്തെ ഒരു സ്ഥാപനം അവിടെ വന്നുകൊണ്ട്. അത് മോട്ടർ റിപ്പയറിങ്, അതുമാതിരി മിക്സി, പിന്നെ എല്ലാം ഉണ്ട്, എല്ലാ സർവീസും. ശരിക്കും വെച്ചാൽ ഈ ഒരു ഗ്രാമത്തിൽ, ഇങ്ങനത്തെ ഒരു ഗ്രാമത്തിലായതുകൊണ്ട് ശരിക്കും അറിയപ്പെടണം അല്ലേ? പെട്ടെന്ന് ഒരാള് കുടുങ്ങിയാല് വേഗം ഓടി വന്നാല് കാര്യം ശരിയായി കൊടുക്കും. അപ്പൊ ഏതായാലും നമ്മളെ അയലോക്കാരൻ ചെറിയ പോക്കുണ്ട് ഇവിടെ, യൂസ് പോക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ പോക്കെന്ന് വെച്ചാ തന്നേ. എന്തത്തെ അപ്പൊ നിങ്ങളെ അയലോക്കത്ത് ഇങ്ങനെ വികസനങ്ങൾ വരികയാണല്ലോ, എന്താ പറയാള്? ഈ പുൽവട്ട പള്ളിക്കുന്ന് ഭാഗത്തിൽ പാരമ്പര്യമായിട്ട് പഴയ ഒരു ഇലക്ട്രീഷ്യൻ ആണ് ഉപ്പര്, വീട് മൊത്തമായിട്ട് പണിയെടുത്ത് കൊടുക്കും. വയറിങ് പമ്പിങ് വന്ന ഇലക്ട്രിക് സാധനങ്ങൾ എല്ലാം നേരായി കൊടുക്കും. മിക്സി, കറണ്ട് അടുപ്പ്, ഫാന്, മോട്ടറ്, പിന്നെ അതുപോലെ മൊത്തമായിട്ട് എല്ലാ സാധനങ്ങളും, ഇലക്ട്രിക് സാധനങ്ങളൊക്കെ. നിങ്ങളിപ്പോ എത്ര കൊല്ലായി ഇവിടെ ആയിട്ട്? 7 കൊല്ലായി ഇവിടെ ഈ സ്ഥാപനം തുടങ്ങി. നമ്മുടെ പുൽവട്ടയിൽ പള്ളി നിലനിൽക്കുന്നില്ല, നമുക്കൊക്കെ സൗകര്യപ്രദമാവുന്ന രൂപത്തിലൊരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും അതുപോലെ തന്നെ സാമഗ്രികളുടെയൊക്കെ റിപ്പയറിംഗ് വർക്ക് നമുക്ക് സുപരിചിതനായ അബുക്കാക്കിൻ്റെ ഷോപ്പാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടന പരിപാടികളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെയൊക്കെ പരിപൂർണമായ സഹായ സഹകരണങ്ങളും. അപ്പോൾ ഏതായാലും സ്ഥാപനത്തിൻ്റെ ഉള്ള്, ആ ഇവിടെ ആളില്ലേ അബുക്ക, ഇവിടെ വരി. ആ അല്ല, ഒന്നുമില്ല, വെറുതെ ഇപ്പോൾ നിങ്ങളെ സ്ഥാപനമാണല്ലോ. അപ്പോൾ ഇത് ആൾക്കാർ ഇപ്പോൾ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് അങ്ങനെയാണ്, നിങ്ങൾ കുറേ അങ്ങനെയായിട്ടും ഇങ്ങനെയായിട്ടും നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ സ്ഥാപനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എന്തൊക്കെ വർക്ക് എടുക്കും, അത് എങ്ങനെയൊക്കെ സാധനങ്ങൾ എത്തിക്കുന്നുണ്ടോ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ എൻ്റെ സ്ഥാപനം കുറേ കാലമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. കറണ്ടിന്റെ എല്ലാ സാധനവും, മോട്ടർ, പ്രഷർ കുക്കർ, പിന്നെ ഗ്യാസ്, അതാ ചോദിക്കുന്നത്. ഗ്യാസിന് കുറേ ഫിറ്റിംഗ്സ് ഉണ്ട്, അതൊക്കെ ഏത് പിന്നെ കത്താത്ത അടുപ്പും വളരെ ക്ലിയർ ആയിട്ട് ഗ്യാരണ്ടി കൊടുക്കണേ നമ്മള് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നമ്മളെ വർക്കൊക്കെ ഗ്യാരണ്ടി ആയിട്ട്, അതിന് ഇനി ഇതായിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാം പ്രാവശ്യം ഇതിന്റെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാലും നമ്മള് പൂർണ്ണമായിട്ട് അത് അതിന്റെ ലാസ്റ്റ് വരെ അത് ചെയ്തു കൊടുക്കും. കാരണം ഗ്യാരണ്ടിയാണ് ഫുള്ള്. നമ്മൾ എന്താ വെച്ചാൽ ഒരു സാധനം ഇപ്പൊ ആളുകളെ ഏൽപ്പിച്ചോളെ, അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, അപ്പോൾ അത് കിട്ടാല്ല, അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന സാധനം ആണെങ്കിൽ നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കുക? ആ കിട്ടും, എത്തിച്ചു കൊടുക്കും. നമ്മളെ കൊണ്ട് നമ്മളെ പരിധിയിലാണ്. ഇപ്പൊ സാധനം ഏകദേശം പാഴ്സൊക്കെ ഗ്യാസ് അടുപ്പിന്റെയും പിന്നെ ഈ കട്ടർ, അതിന്റെ ബാരിങ്ങുകള്, പിന്നെ ഏകദേശം ഇതൊക്കെ ഉണ്ട് എന്റെ അടുത്ത്. ഏകദേശം പിന്നെ പാഴ്സൊക്കെ ഉണ്ട്, അതിന് കമ്മിയുള്ളത് നമ്മൾ ചെയ്ത് വരുത്തി കൊടുക്കും. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാ? എന്നോട് പറയാം, എനിക്ക് പറയാനുള്ളത്, അവര് നമ്മളെ സ്ഥാപനത്തിൽ വന്ന് നേരാക്കുന്നവർക്ക് അത് അതിന്റെ പരിഗണന നൽകും. നമ്മൾ ഉത്തരവാദിത്തത്തോടെ നേരായി കൊടുക്കും. ഇലക്ട്രിക്കലിന്റെ എല്ലാ സാധനവും ചെയ്തു കൊടുക്കും. ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് എല്ലാ വർക്കുകളും ഇനിയിപ്പോ നമ്മളെ വിളിച്ചാലും പെട്ടെന്ന് നമ്മള് അറ്റൻഡ് ആവും. ഓക്കെ, അപ്പൊ നമ്പർ ഒന്നിനുള്ളൂ.
അപ്പൊ ഏതായാലും അബുക്ക പറഞ്ഞ കാര്യങ്ങൾ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടുകാരെ ആയാലോ കാര്യം സംസാരം മാത്രമല്ലല്ലോ. അപ്പൊ ഏതായാലും അബുക്ക പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. അപ്പൊ നമ്മളിത് പെട്ടെന്ന് മണ്ടാനോ പാനഞ്ഞോ പെടുന്നവര് എന്തെങ്കിലും സാധനം കേടുന്നാൽ ശരിക്കും നമ്മളെന്ന് വെച്ചാൽ ഈ ചുള്ളിയോട് പുൽവട്ട കരിങ്കന്തോണി പയ്യാക്കോട് അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ചരക്കുള്ള ഭാഗത്തിൽ പെട്ടെന്ന് നമ്മൾ അങ്ങാടിക്ക് പോകുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് ഒന്നിങ്ങനെ സാധനങ്ങൾ റിപ്പയർ ചെയ്യുക, സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിച്ചു കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ ഇനി അടുത്ത സ്ഥലത്ത് വെച്ച് നമ്മുടെ ചാനലിൽ. നന്ദി, നമസ്കാരം.